കോട്ടയം നാട്ടകം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം ഈ മാസം 16 ആരംഭിക്കും. കസ്റ്റംസ് അനുമതി കൂടി ലഭിക്കുന്നതോടെ വിദേശ തുറമുഖങ്ങളിലേക്കും ജലമാർഗമുള്ള ചരക്ക് നീക്കം നാട്ടകത്തു നിന്ന് ആരംഭിക്കാനാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ചെറു തുറമുഖമാണ് സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിലുള്ള കോട്ടയത്തെ നാട്ടകം തുറമുഖം. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്ന് കൊച്ചിയിലേക്ക് റോഡ് മാർഗമുള്ള ചരക്കു നീക്കം നാട്ടകം തുറമുഖം വഴി കുറഞ്ഞ ചെലവിൽ നടത്താമെന്നതാണ് ഈ തുറമുഖത്തിന്റെ പ്രസക്തി. 2009 ഓഗസ്റ്റിൽ തുറന്ന പോർട്ടിൽ നിന്നും 2019 മാർച്ച് മാസത്തിലാണ് ആദ്യമായി ചരക്ക് നീക്കം ആരംഭിക്കുന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ചരക്ക് നീക്കം തടസ്സപ്പെട്ട പോർട്ടിൽ നിന്നും 16 മുതൽ ചരക്ക് നീക്കം പുനരാരംഭിക്കാൻ അനുമതിയായി. നമ്മുടെ ചരക്ക് നീക്കം നടത്തണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് സാധ്യമാകും എന്നുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ബാർജ് ഓൾറെഡി അത് ലൈസൻസ് പുതുക്കുന്നതിന്റെ ആവശ്യത്തിനായി എറണാകുളത്ത് പോയി കഴിഞ്ഞു. ഇനിയും ക്രെയിനും കൂടെ എത്താനുണ്ട്. കിൻഫ്രയുടെ പങ്കാളിത്തത്തോടെയാണ് കോട്ടയം പോർട്ടിന്റെ പ്രവർത്തനം. ജലമാർഗമുള്ള ചരക്ക് നീക്കം ആരംഭിക്കുമ്പോൾ അത് മധ്യകേരളത്തിൽ ചരക്കുകൂലി ഗണ്യമായി കുറയ്ക്കുന്നതിന് ഏറെ ഗുണകരമാകുമെന്ന് മുൻ MLA വി എൻ വാസവൻ. ഇപ്പോൾ ജലമാർഗമുള്ളത് ഏതാണ്ട് 3rd വാരത്തോടുകൂടി കോട്ടയത്തുനിന്ന് നീങ്ങിത്തുടങ്ങുകയാണ്. അതൊരു വലിയ സംവിധാനമായി മാറുകയാണ്. ആദ്യം ഡൊമസ്റ്റിക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ജലമാർഗം കണ്ടെയ്നറുകളിൽ ചരക്ക് നീക്കം ആരംഭിക്കുമ്പോൾ കോട്ടയത്തിന് അതൊരു വികസന നേട്ടത്തിന് കൂടി വഴിവെക്കും. 24 കോട്ടയം.